അസലാമലൈക്കും വാർമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഫത്തുഹുൽ മയിനിൽ ഫുൻ ഫിൻ നഫക്കത്തെ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് നൽകൽ നിർബന്ധമായിട്ടുള്ള കുറിച്ച് പറയുന്ന ഫസുലിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് ആ ചെലവ് നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ ഭാര്യയ്ക്ക് നിക്കാഹ് ഫസ്ഖ് ചെയ്യാം എന്നുള്ള ഒരു ഫറൾ കൂടി ഇടയിൽ നമ്മൾ പഠിച്ചിരുന്നു ഏതായാലും ഇനിയും നമ്മൾ ആ നഫഖത്തിലേക്ക് തന്നെ നീങ്ങുകയാണ് ഓക്കെ ഒന്ന് നോക്കാം തത്തിമത്തുൻ ഫി ബയാനി ഹുക്മി മുഅനിൽ അഖാരിബി അക്കാരിബി ഓക്കെ അടുത്ത ബന്ധുക്കളുടെ മുഅനെ അനെ അവർക്കുള്ള ചെലവിൻ്റെ കുറിച്ച് വിശദീകരിക്കും തത്തിമത്താണ് ഇനി പഠിക്കുവാനുള്ളത് അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അൽ ഉസൂലി വൽ ഫുറോ അസുൽ എന്ന് പറഞ്ഞാൽ ഉപ്പ ഉമ്മ അതായത് മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ എന്നിങ്ങനെ പോകുന്ന ശ്രേണിയെക്കുറിച്ചാണ് ഉസൂല് എന്ന് പറയുന്നത് ഫറുഅ എന്ന് പറഞ്ഞാലോ കുട്ടികൾ പേരക്കുട്ടികൾ കുട്ടികളുടെ കുട്ടികൾ എന്നിങ്ങനെയുള്ള ശ്രേണിക്കാണ് നമ്മൾ ഫറോ എന്ന് പറയാറുള്ളത് ഓക്കെ അപ്പോൾ അവരുടെ എല്ലാം ചെലവിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നർത്ഥം ഒന്ന് നോക്കാം യജിബു അല മൂസിൻ ദക്കറിൻ ഔ ഉൻസ ആണാവട്ടെ പെണ്ണാവട്ടെ പണക്കാരനാണ് എങ്കിൽ അവൻ്റെ മേൽ നിർബന്ധമാണ് അത് പണക്കാരനായത് വലൂബി കസ്ബിൻ അലിയ അവനോട് യോജിക്കുന്ന ഒരു ജോലി കൊണ്ടാണെങ്കിലും ശരി ഓക്കെ അതായത് പൂത്ത പണം കയ്യിൽ ഉണ്ടാവണമെന്നില്ല മറിച്ച് അവന് മാസാവസാനം ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയുണ്ട് അതുകൊണ്ടാണ് അവൻ മൂസ്യറായത് എങ്കിലും അതുതന്നെ ബിമാ ഫുൽ മമോനി സ്വന്തം കൂത്തിനെ തൊട്ടും അവന് ചെലവ് നൽകൽ നിർബന്ധമായവരുടെ കൂത്തിനെ തൊട്ടും മിച്ചം വന്നതുകൊണ്ട് അവൻ മൂസ്യരായിട്ടുണ്ട് ഓക്കെ ഇവിടെ മമോനി എന്ന് പറഞ്ഞാൽ അവന് ചെലവ് നൽകൽ നിർബന്ധമായവരെ എന്ന് പറഞ്ഞാൽ ആരാണ് ാണ് സ്വന്തം ഭാര്യയും ഭാര്യയുടെ ഹാദിമും എന്നുള്ളത് പോലെ വലതുണ്ട് എങ്കിൽ അതായത് അവൻ കുട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു അടിമ സ്ത്രീ എങ്കിൽ അവരാണ് ഇവിടെ മമൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഓക്കെ ഏതായാലും അങ്ങനെ സ്വന്തത്തിൻ്റെ കൂത്തും എന്നുള്ളത് പോലെ അവന് ചിലവ് കൊടുക്കാൻ നിർബന്ധമായവരുടെ കൂത്തിനെ തൊട്ട് മിച്ചമുണ്ട് എങ്കിൽ യൗമഹു മഹു ആ ചിലവ് നൽകുന്ന ദിവസത്തെയും അന്നത്തെ രാത്രിയത്തെയും അതായത് ഒരു ദിവസത്തെ ചിലവൊക്കെ നൽകിയിട്ടും കൂത്തൊക്കെ നൽകിയിട്ടും അവൻ്റെ കയ്യിൽ മിച്ചമുണ്ട് എങ്കിൽ വഇഇൽനി ആ കാശ് അവൻ്റെ ദൈനീനത്തൊട്ട് മിച്ചം വന്നിട്ടില്ല എങ്കിലും ശരി അതായത് അവൻ കടക്കാരനാണ് കടം വീട്ടാൻ മാത്രം അവൻ്റെ കയ്യിൽ കാശില്ല പക്ഷേ അവൻ്റെ കൂത്ത് കഴിഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ മിച്ചമുണ്ട് എങ്കിൽ അവൻ്റെ മേൽ നിർബന്ധമാണ് കിഫായത്ത് നഫഖത്തിൻ വ കിസ്വത്തിൻ ഓക്കെ മതിയായ ചിലവുകളും വസ്ത്രങ്ങളും നൽകൽ നിർബന്ധമാണ് മാ ഉൻ വധവാ ഇൻ ഓക്കെ അത് കൃത്യമായിട്ടുള്ള ചേരുവയോട് കൂടിയും പിന്നെ മരുന്നുകളോടു കൂടിയും ൻ അസുലിനു നൽകൽ നിർബന്ധമാണ് അതായത് മാതാപിതാക്കൾക്ക് നൽകണം വ ഇൻ അവർ എത്ര ഉയർന്നവരാണെങ്കിലും ശരി മാതാപിതാക്കളുടെ മാതാപിതാക്കളാണെങ്കിലും ശരി എന്നർത്ഥം ഔ അത് തന്നെ ആണാവട്ടെ പെണ്ണാവട്ടെ അപ്പോൾ ഉം വല്യുമാക്കും കൊടുക്കണം വല്യുപ്പാക്കും കൊടുക്കണം എന്നർത്ഥം എന്നുള്ളത് പോലെ വ ഫറ ഇൻ വ ഇൻസല കഥാലിക്ക ഇനി എത്ര താഴെയുള്ള ഫറ ആണെങ്കിലും ശരി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്കും ഇവൻ ചെലവ് നൽകണം ഈ ഈ أصل فرع عن نفقة نايم കിസ്വത്തിനെയും ഉടമപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അതായത് അവർക്ക് അതൊന്നും ഇല്ല എങ്കിൽ അത് ഇവൻ തന്നെ നൽകൽ നിർബന്ധമാണ് വഇൻ ഇഹ്ലഫീനൻ ഓക്കെ ഇവ രണ്ടു പേരും അതായത് അസുലും ഫറോം ദീനിൽ വ്യത്യാസപ്പെട്ടവരാണെങ്കിലും ശരി അതായത് സ്വന്തം ഉപ്പ ക്രിസ്ത്യാനിയാണ് സ്വന്തം മകൻ ഹിന്ദുവാണ് എങ്കിലും അവർക്കുള്ള ചെലവ് കൊടുക്കേണ്ടതാണ് പക്ഷേ ലാ ഇൻ ഖാൻ അഹദുഹു ഹർബിയൻ ഓ മുർത്തൻ ഓക്കെ അസുലോ ഫറോ ഓ ഹെർബിയായ കാഫിറോ മുർത്തോ ആണ് എങ്കിൽ അവർക്ക് നൽകേണ്ടതില്ല എന്നർത്ഥം ഓക്കെ ഹർബിയായ കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുകയും എന്നാൽ ഇസ്ലാമിക ഗവൺമെന്റിനുസരിച്ച് ഏർ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന അവരെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഹർബിയായ കാഫിർ എന്ന് പറയുന്നത് മുർത്തദ് എന്ന് പറഞ്ഞാലോ ആദ്യം ആയിരുന്നു പിന്നീട് മറ്റുള്ള മതത്തിലേക്ക് പോയവരെ കുറിച്ചാണ് മുർത്തദ് എന്ന് പറയുന്നത് അപ്പോൾ ഹർബി ആണ് എങ്കിൽ മുർത്തദ് ആണ് എങ്കിൽ അവർക്ക് ചെലവ് കൊടുക്കേണ്ടതില്ല എന്നർത്ഥം എന്നാൽ കാൽ ഷേഖുനാഫി ഷറഹുൽ നിർഷാദി ഷറഹുൽ ഇർഷാദിൽ ഇബ്നുഹജറുൽ തങ്ങൾ പറയുന്നത് വലാ ഇൻ കാന സാനിയൻ മുഹ്സനൻ ഓക്കെ മൊഹ്സനായിട്ടുള്ള വ്യഭിചാരിയാണ് എങ്കിലും അസുലാണ് അസുലിനും ഫറ ഇനും ചെലവ് കൊടുക്കും തില്ല എന്നുള്ളതാണ് ഓക്കെ അതായത് ഒരാളുടെ മകൻ സാനി മൊഹ്സനാണ് അല്ലെങ്കിൽ അവൻ്റെ ഉപ്പ സാനി മൊഹ്സനാണ് എങ്കിൽ അവർക്ക് ചെലവ് കൊടുക്കേണ്ടതില്ല ആയിട്ടുള്ള സാനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും അതായത് സഹൈഹായിട്ടുള്ള ഒരു നിക്കാഹിലൂടെ വത് ചെയ്ത ഒരാളാണ് പിന്നീട് വ്യഭിചാരത്തിന് വേണ്ടിയിട്ട് പോകുന്നത് എങ്കിൽ അവനെക്കുറിച്ചാണ് നമ്മൾ സാനി മൊഹ്സൻ എന്ന് പറയുന്നത് ഓക്കെ ഔ താരിഖലി സലാത്തി അല്ലെങ്കിൽ നിസ്കാരത്തിന് ഒഴിവാക്കുന്നവനാണ് എങ്കിലും അവന് ചെലവ് നൽകേണ്ടതില്ല ഖിലാഫ് അലിമഖാൽ ഹൂഫി ഷറഹുൽ മിൻഹാജ് മിൻഹാജിൻ്റെ ഷർഹായിട്ടുള്ള തുഹത്തുൽ മഹ്താജിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനായി ഇബിനിൻ ഹജിറുൽ ഹൈതമേ തങ്ങൾ പറഞ്ഞതിനെതിരായിട്ട് അതായത് ഷറഹുൽ ഇർഷാദിൽ പറഞ്ഞത് ഇവർക്ക് രണ്ടുപേർക്കും ചെലവ് കൊടുക്കണ്ട എന്നാണ് എന്നാൽ തുഹ്ഫയിൽ പറഞ്ഞിട്ടുള്ളത് ചെലവ് കൊടുക്കണം എന്നുള്ളതാണ് എന്നർത്ഥം ഓക്കെ എന്നുള്ളത് പോലെ വലാ ഇൻ ബലഹ ഫറോയിൻ വത്താറക്കസ്ബല്ല എന്നുള്ളത് പോലെ ഒരാളുടെ മകൻ ബാലികായിട്ടുണ്ട് എന്നാൽ അവന് യോജിച്ച് കസ്ബിൻ അവൻ പോകുന്നില്ല അത് കിട്ടിയിട്ടും അവൻ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള ഫറോനും ഒരാൾ ചെലവ് നൽകേണ്ടതില്ല എന്നർത്ഥം ഓക്കെ എന്നാൽ വലാ അസറിന് കുതിരത്തി ഉമ്മിൻ ഔ ബിൻ തിൻ അടന്നിക്കാഹി ഒരാളുടെ ഉമ്മാക്ക് അല്ലെങ്കിൽ ബിന്ദിനിക്ക് നിക്കാഹിൻ്റെ മേൽ കഴിയും എന്ന് വെച്ചിട്ട് അത് ഇവൻ്റെ ചെലവ് കൊടുക്കലിനെ ബാധിക്കുന്നില്ല എന്നർത്ഥം അതായത് ഇവൻ്റെ ഉമ്മ മറ്റൊരാൾ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ ഇവൻ്റെ മകൾ മറ്റൊരാളുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ പിന്നീട് ഇവൻ ചെലവ് നൽകേണ്ടതില്ലല്ലോ അവരുടെ ഭർത്താവ് നോക്കിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് വിവാഹം കഴിക്കാത്തടത്തോളം കാലം ഇവൻ തന്നെയാണ് അവർക്കുള്ള ചെലവ് നൽകേണ്ടത് എന്നർത്ഥം അതാണ് ലാഗിൻ തസ്കുത്ത് നഫക്കത്ത് ഹാബിൽ ആൾക്കഥേ അവർ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നതോടു കൂടെ ഇവൻ നൽകേണ്ട ചെലവ് വീണു പോകുന്നതാണ് അതായത് ഉമ്മ മറ്റൊരു വിവാഹം കഴിച്ചു ബിന്ത് വിവാഹം കഴിച്ചാൽ പിന്നീട് അവരുടെ ചെലവ് നോക്കേണ്ടവരുടെ ഭർത്താവാണ് അത് പിന്നീട് ഇവൻ്റെ മേൽ ബാധ്യതയില്ല എന്നർത്ഥം ഓക്കെ എന്നാൽ എന്നാൽ ഈ കൂടെ അവരുടെ നഫക്കത്ത് ഇവൻ്റെ മേലിൽ നിന്നും വീണു പോകും എന്നുള്ള വിഷയത്തിൽ ഒരു നെളറുണ്ട് കാരണം കാരണം അത്തരത്തിലുള്ള ഉമ്മയുടെ അല്ലെങ്കിൽ ആ ബിന്ദിൻ്റെ നഫക്കത്ത് അവരുടെ സൗജിൻ്റെ മേൽ നേരത്തെ പറഞ്ഞതുപോലെ അവർ വത്തയിനുള്ള തംകീൻ ചെയ്തു കൊടുക്കുന്നതോടുകൂടെയാണല്ലോ ഓക്കെ അതായത് അടുത്തോടു കൂടെ എന്താവുന്നില്ല ആ സൗജ് അവർക്ക് ചെലവ് നൽകേണ്ടി വരുന്നില്ല മറിച്ച് ഇവരുടെ ഭാഗത്ത് നിന്നും തംകീനുകൂടി ഉണ്ടായാൽ ഇവൻ്റെ മേലിൽ നിന്നും അവർക്കുള്ള ചെലവ് വീണു പോകുന്നുള്ളൂ എന്നർത്ഥം ഓക്കെ കാന സൗജ് മുഴ്സീറൻ അവരെ കെട്ടിയിട്ടുള്ള സൗജ് മുറാണെങ്കിലും ശരി ഇവൻ്റെ മേലിൽ നിന്നും അതിൻ്റെ ചെലവ് വീണു പോകുന്നതാണ് എന്നർത്ഥം അതായത് ഒരാളുടെ ഉമ്മ മറ്റൊരാളുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെട്ടാൽ അയാൾ മുഴസിറാണ് എങ്കിലും ഇയാൾ അതായത് ഈ മകൻ എന്ത് നൽകേണ്ടതില്ല ആ ഉമ്മാക്ക് ചെലവ് നൽകേണ്ടതില്ല മാലം തഫ് സഹ് ആ ഉമ്മ ഫസ് ചെയ്യാത്ത ഇടത്തോളം കാലം അതായത് ഭർത്താവ് മുഴസീറായത് കാരണം അവൾ ആ നിക്കാഹ് ഫസ്ഖ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ മകൻ തന്നെ അവൾക്കുള്ള ചെലവ് നൽകേണ്ടതാണ് എന്നർത്ഥം ഓക്കെ ഏതായാലും നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് ഒരാൾ തൻ്റെ അടുത്ത ബന്ധക്കാർക്ക് ബന്ധുക്കാർക്ക് എന്ത് ചെയ്യണം ചെലവ് നൽകണമെന്ന് പറഞ്ഞു എന്നാൽ വനാ തസീർ മുഹനുൽ കരീബി ഇത്തരത്തിലുള്ള അടുത്ത ബന്ധുക്കൾക്കുള്ള മുഅനെ ആ ചെലവുകൾ ആവുകയില്ല ബി ഫൗതിഹ അത് നഷ്ടപ്പെട്ടു എന്ന് വെച്ച് ദൈനൻ അലിഹി ഇവൻ്റെ മേൽ ദൈനമായിട്ട് മാറുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്ന് ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് ഒരു ദിവസം ചെലവ് കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നീട് അത് അവൻ്റെ മേലൊരു ദൈനമായിട്ട് മാറുന്നതാണ് എന്ന് ഓക്കെ എന്നാൽ ഇത്തരം ത്തിൽ അസൽ ഫറ എന്നിവർക്ക് കൊടുക്കേണ്ട നഫക്കത്ത് ഒരു ദിവസം കൊടുത്തിട്ടില്ല എന്ന് വെച്ച് പിന്നീടത് ദൈനായിട്ട് മാറുകയില്ല ഇല്ലാമെറാലിയ കാലിൻ ഓക്കെ കാളിയാരെ എന്തു ചെയ്തിട്ടല്ലാതെ കടം വാങ്ങിയിട്ടല്ലാതെ ഓക്കെ അതെന്തിനു വേണ്ടിയിട്ട് ലിഹൈബത്തി മുംഫിൻ ഔ മൻ അൻ സോദർ മിൻഹു അവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട ഒരാൾ സ്ഥലത്തില്ലാത്തത് കാരണത്താൽ അല്ലെങ്കിൽ ഇവൻ സ്ഥലത്തുണ്ടായിട്ടും കൊടുക്കാത്തത് കാരണത്താൽ കാളി എന്ത് ചെയ്യുകയാണെങ്കിൽ കടം വാങ്ങുകയാണ് ആ കടം വീട്ടേണ്ട ബാധ്യത ഇവനുണ്ടായിരിക്കുന്നതാണ് ാണ് എന്നർത്ഥം ഓക്കെ ഉദാഹരണത്തിന് മേൽ നിർബന്ധമാണ് അവൻ്റെ ഉമ്മാക്ക് ചെലവ് കൊടുക്കൽ എന്ന് കരുതുക എന്നാൽ ജെയ്ദ് ഇവിടെ ഇല്ലാത്തത് കാരണത്താൽ അല്ലെങ്കിൽ ജെയ്ദ് ആ ഉമ്മാക്ക് ചെലവ് കൊടുക്കാത്തത് കാരണത്താൽ കാല് എന്ത് ചെയ്യുകയാണ് ആ ഉമ്മാക്കുള്ള ചെലവ് മറ്റൊരാളിൽ നിന്നും കടം വാങ്ങിയിട്ട് കൊടുക്കുകയാണ് എങ്കിൽ ആ കടം വീട്ടേണ്ട ബാധ്യത ആർക്കുണ്ടായിരിക്കുന്നതാണ് ജെയ്ദിനുണ്ടായിരിക്കുന്നതാണ് എന്നർത്ഥം ഓക്കെ ലാഭ് ഇതിന് മിൻഹു ആ കാളിയുടെ സമ്മതം കൊണ്ട് അവൻ്റെ മേൽ ദൈനമായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ഉമ്മാക്ക് സമ്മതം കൊടുത്തു എന്ന് കരുതുക എന്തു ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളിൽ നിന്നും കടം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഉമ്മ കടം വാങ്ങിയാൽ എന്താവുകയില്ല ആ കടം വീട്ടേണ്ട ബാധ്യത ജെയ്ദിനുണ്ടായിരിക്കുന്നതല്ല എന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് സൗജു വലോമനാ സൗജുൽ ഇനി ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് ചെലവ് നൽകുന്നില്ല അല്ലെങ്കിൽ കുട്ടി ഉപ്പാക്ക് ചെലവ് നൽകുന്നില്ല കരീബ് ചെലവ് നൽകുന്നില്ല എങ്കിൽ അ ഹലഹൽ മുസ്തഹിഖു ആ ചെലവ് എടുക്കാൻ ആർക്ക് അവകാശമുണ്ട് ആ മുസ്തഹിക്കിന് അവകാശമുണ്ട് അതായത് ആ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കേശിയിൽ നിന്നും ആ കാശ് എടുക്കാവുന്നതാണ് വലോ വലോബിഹൈരി ഇതിന് കാലിൻ അതിന് കാളിയുടെ സമ്മതത്തിന് കാത്തു നിൽക്കേണ്ടതില്ല എന്നർത്ഥം ഓക്കെ ഏതായാലും നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് ആണായാലും പെണ്ണായാലും അവരുടെ മകൻ്റെ അല്ലെങ്കിൽ അവരുടെ ഉപ്പയുടെയെല്ലാം ചിലവ് നോക്കണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിനനുസരിച്ചുള്ള ഒരു ഫറിനി വരുന്നത് ഫറൻ മല്ലഹു അബുൻ വ ഉമ്മുൻ ഒരാൾക്ക് അതായത് ചെലവൊന്നും കിട്ടാത്ത ജോലിയൊന്നും ഇല്ലാത്ത ആജിസ് ആയിട്ടുള്ള ഒരാൾക്ക് അബുൻ വ ഉമ്മുൻ ഉപ്പയും ഉമ്മയും ഉണ്ട് ഫന ഫു അലൽ അബി അപ്പോൾ അവൻ്റെ ചെലവ് നോക്കേണ്ടതാരാണ് ആരാണ് അവൻ്റെ ഉപ്പയാണ് എന്നർത്ഥം എന്നാൽ ഓക്കെ ആ ചെലവ് നോക്കേണ്ടത് രണ്ടു പേരും കൂടിയാണ് ഉപ്പയും ഉമ്മയുമാണെന്നുള്ള ഒരു അഭിപ്രായം ായവുമുണ്ട് ലി ബാലൻ ബാലികമായിട്ടുള്ള ഒരു കുട്ടിക്ക് അതായത് ആക്കിലും ബാലവുമായിട്ടുള്ള കുട്ടിയാണ് എങ്കിൽ അവൻ്റെ ചിലവ് നോക്കേണ്ടത് ഉപ്പയും ഉമ്മയുമാണ് ഇനി സഹേറാണ് എങ്കിൽ അല്ലെങ്കിൽ മജനൂനാണ് എങ്കിൽ അവിടെ ഉപ്പ മാത്രം നോക്കിയാൽ മതി എന്നാണ് ഈ തയിലക്കാർ പറയുന്നത് ഓക്കെ ഇനി അടുത്തത് വല്ലഹു അസുലിൻ വ ഫറോൻ ഓക്കെ ആഗിസായിട്ടുള്ള ജോലി ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് അസുലുമുണ്ട് ഫറോമുണ്ട് എങ്കിൽ ഉപ്പയുമുണ്ട് മകനുമുണ്ട് എങ്കിൽ ഫലൽ ഫറോയി അപ്പോൾ അവൻ്റെ ചിലവ് അവന്റെ കുട്ടിയായിരിക്കണം വ ഇൻ നസല അതിന് പേര കുട്ടിയാണെങ്കിലും വേണ്ടില്ല എന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് നോക്കാം ഉസൂലിൻ ഓക്കെ ഒരാൾക്ക് തന്നെ അവനെ ആശ്രയിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഉദാഹരണത്തിന് ജെയ്തിന് ധാരാളം മാതാപിതാക്കളുണ്ട് എന്നുള്ളത് പോലെ ധാരാളം മക്കളുണ്ട് എങ്കിൽ വലം ഞക്കതിർ അല കിഫായത്തിഹി അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം നൽകാൻ ഇവന് സാധിക്കുന്നില്ല അതായത് അവർക്കുള്ള നഫക്കതുകളെല്ലാം നൽകാൻ ഇവന് സാധിക്കുന്നില്ല എങ്കിൽ ഇവൻ ആരെയാണ് ചെലവിൻ്റെ വിഷയത്തിൽ മുന്തിക്കേണ്ടതെന്നാണ് പറയുന്നത് മനഫ്സഹു ആദ്യം സ്വന്തം കൂത്തിനെയാണ് ഇവൻ മുന്തിക്കേണ്ടത് സുമ സൗജത്തുഹു പിന്നെ സ്വന്തം ഭാര്യയുടെ നഫകത്താണ് വൈതാഴുദത്തത്തെ ആ ഭാര്യ നാലെണ്ണം ഉണ്ടെങ്കിലും ശരി ധാരാളം ശരി ഭാര്യമാരുടെ ചെലവാണ് പിന്നീട് നോക്കേണ്ടത് സുമൽ അക്റബു ഫൽ അക്റബു പിന്നീട് ഇവനോട് ഏറ്റവും അടുത്ത ബന്ധുക്കളെയാണ് പിന്നെ അടുത്ത ഏറ്റവും അടുത്ത ബന്ധുക്കളെയാണ് എന്നർത്ഥം ഓക്കെ അടുത്ത ബന്ധുക്കൾ എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം ഇനി വരുന്നുണ്ട് നാം പക്ഷേ ഉമ്മൻ വ ബുൻ ഒരാൾക്ക് ഉമ്മയുമുണ്ട് ഉപ്പയുമുണ്ട് മകനുമുണ്ട് എങ്കിൽ ഇവൻ ആദ്യമായിട്ട് മുന്തിക്കേണ്ടത് ഏറ്റവും അക്റബി എന്ന് പറഞ്ഞാൽ കദ്മൽ ഇബിൻ സൈറ അത് ഏറ്റവും ചെറിയ ഇബിനാണ് സുമൽ ഉമ്മ പിന്നെ ഉമ്മയെയാണ് അബ പിന്നെ ഉപ്പയെയാണ് സുമ്മൽ വലദൽ കബീറ പിന്നെയാണ് വലിയ കുട്ടിയെ പരിഗണിക്കേണ്ടത് എന്നർത്ഥം ഓക്കെ ഇതാണ് ആ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇനി അടുത്തത് നോക്കാം വയജിബാല ഉമ്മിൻ ഒരു ഉമ്മയുടെ മേൽ നിർബന്ധമാണ് ഇർളാ വലതിഹ തൻ്റെ കുട്ടിയെ മുലയൂട്ടൽ നിർബന്ധമാണ് അല്ലബ ഓക്കെ ലബ ഏട്ടൽ നിർബന്ധമാണ് എന്നർത്ഥം ലബ എന്ന് പറഞ്ഞാൽ വിലാദത്തി പ്രസവിച്ചതിന് ഉടനെ ഉണ്ടാകുന്ന പാലിനെ കുറിച്ചാണ് നമ്മൾ ലബ എന്ന് പറയുന്നത് വ മുദ്ദുഹു സീറത്തുൻ ലബ എന്നുള്ള പാലിൻ്റെ മുദ്ദത്ത് അതിൻ്റെ കാലഘട്ടം വളരെ കുറവാണ് എന്നാൽ അയ്യാമിൻ വ കൈല സബായൻ ഓക്കെ പ്രസവത്തിൻ പ്രസ പ്രസവിച്ചതിൻ്റെ ഉടനെ മൂന്ന് ദിവസം വരെ ഉണ്ടാകുന്ന പാലാണ് അതല്ല ഏഴ് ദിവസം വരെ ഉണ്ടാകുന്ന പാലാണ് ലബ എന്നുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഏതായാലും ഈ പാല് ഉമ്മ സ്വന്തം ഉമ്മ തന്നെ ആ കുട്ടിയെ ഊട്ടണം എന്നുള്ളത് നിർബന്ധമാണ് എന്നർത്ഥം സുമ്മഹു പിന്നീട് ഈ ലബ ശേഷം ഇല്ലം തൂച്ചത് ഇല്ലാഹിയ ആര് മാത്രമേ ഉള്ളൂ അവളം ആ കുട്ടിയെ മുലയൂട്ടാൻ ആ ഉമ്മ മാത്രമേ ഉള്ളൂവെങ്കിൽ ഔ അജനബിയൻ അല്ലെങ്കിൽ അജനബിയത്തായിട്ടുള്ള മറ്റൊരു സ്ത്രീ മാത്രമേ ഉള്ളൂവെങ്കിൽ വജബ ഇറുതാഹു ആ കുട്ടിയെ മുലയൂട്ടിൽ നിർബന്ധമാണ് അലാമൻ ഉചിതത്ത് ആരാണോ എത്തിക്കപ്പെട്ടത് അവരുടെ മേൽ എന്നർത്ഥം അതായത് ആ ഉമ്മ ഊട്ടണം ഇനി ഉമ്മയില്ലായെങ്കിൽ ആ അജിനബിയത്തെ മുലയൂട്ടണം എന്നർത്ഥം എന്നാൽ വലഹ തൊലവുൽ ഉചരത്തി ആ മുലയൂട്ടുന്നതിനുള്ള കൂലി തേടൽ ആ ഉമ്മാക്ക് അല്ലെങ്കിൽ ആ അജിനബിയ മിമ്മൻ തൽസമുഹു മിമ്മു ആ കുട്ടിയുടെ ആർക്കാണോ നിർബന്ധമായിട്ടുള്ളത് അവനിൽ നിന്ന് എന്നർത്ഥം അതായത് ആ കുട്ടിയുടെ ചെലവ് നോക്കേണ്ടത് അവൻ്റെ ഉപ്പയാണ് എങ്കിൽ അവൻ്റെ ഉമ്മാക്ക് ആ മുലയൂട്ടിയതിനുള്ള കൂലി ആ ഉപ്പയോട് ചോദിക്കാവുന്നതാണ് ഇനി ഇൻ മൂചിതത്ത ഇനി ഒരാളുടെ ഒരു കുട്ടിയുടെ ലബ ഒക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഉമ്മയുമുണ്ട് അജിനബിയത്തുമുണ്ട് എങ്കിൽ ലം തു്പരിൽ ഉമ്മു അവിടെ ഉമ്മ തന്നെ മുലയൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിക്കപ്പെടാൻ പാടില്ല എന്നർത്ഥം ഖലീയത്തൻ കാനത്ത് ഔഫി നിക്കാഹി അബീഹി ഓക്കെ ആ ഉമ്മ ഖലീയത്താവട്ടെ അതായത് അവൾ ഇപ്പോൾ ആരുടെയും നിക്കാഹിലല്ല ഉള്ളത് പ്രസവത്തിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം ആ ഉപ്പ അവളെ ത്വലാക്ഷൊല്ലിയിട്ടുണ്ടെങ്കിലും ശരി ഔ ഫി നിക്കാഹി അബിഹി അല്ലെങ്കിൽ ആ വലതിൻ്റെ ഉപ്പയുടെ നിക്കാഹിൽ തന്നെ അവൾ ശേഷിക്കുന്നുണ്ടെങ്കിലും ശരി ആ ഉപ്പയുടെ ഭാര്യ തന്നെയാണ് അവൾ ഇപ്പോൾ എങ്കിലും ശരി അവൾ തന്നെ മുലയൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കപ്പെടാൻ പാടില്ല എന്നർത്ഥം ഏതായാലും ഫൈൻ റഹിബത്ത് ഫി ഇറളി ഇനി സ്വന്തം കുട്ടിയെ മുലയൂട്ടാൻ ആ ഉമ്മാക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഫലൈസലി ഉഹ അവൾ അതിൽ നിന്നും തടയാൻ അവളുടെ ഉപ്പാക്ക് അവകാശമുണ്ടായിരിക്കുന്നതല്ല ഇല്ല ഇൻ തൊലപത്ത് ഫൗഹ ഉജരത്തുൽ മിസ്ലി സാധാരണ മുലയൂട്ടാനുള്ള കൂലിയെക്കുറിച്ചാണ് ഉജറത്തുൽ മിസ്ലി എന്ന് പറയുന്നത് അപ്പോൾ ഉജറത്തുൽ മിസിലിനേക്കാളും എനിക്ക് വേണം എന്ന് അവൾ ആവശ്യപ്പെട്ടാൽ ഒഴികെ ഓക്കെ അതായത് സാധാരണ ഒരു കുട്ടിയെ മുലയൂട്ടാൻ ഒരു മാസത്തിൽ പത്തായിരം രൂപയാണ് നൽകാറുള്ളത് സ്വന്തം ഉമ്മ ആ കുട്ടിയെ മുലയൂട്ടാൻ ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് എങ്കിൽ ഈ ഉപ്പാക്ക് അവളെ അതിൽ നിന്നും തടയാവുന്നതാണ് എന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് വാഴ അബിൻ ഊജറത്തുമിസിലിൽ ഉമ്മി ഒരു ഉപ്പയുടെ മേൽ നിർബന്ധമാണ് ഊജ്വറത്തുമിസിലിൽ ഉമ്മി ഒരു മുലയൂട്ടാനുള്ള സാധാരണ ഉണ്ടാകുന്ന ഉജരത്ത് മിസിലും നൽകണം ഉമ്മാക്ക് നൽകണം എന്നർത്ഥം അതെന്തിനു വേണ്ടിയിട്ട് ലി ഇറലായി വലതിഹ അവരുടെ കുട്ടിയെ മുലയൂട്ടാൻ വേണ്ടിയിട്ട് അത് ഏതവസരത്തിലാണ് ഹൈസുല മുത്തബല ബിൽ ഇറളി അവളെ ആ കുട്ടിയെ വെറുതെ മുലയൂട്ടിക്കോളാം എന്ന് ഒരാൾ ഇല്ലാത്ത കാലത്തോളം അതായത് ഉമ്മയുണ്ട് ഉമ്മാക്ക് ചെലവ് കൊടുക്കണം എന്നാൽ അവളെ യാതൊരു ചെലവുമില്ലാതെ ഞാൻ മുലയൂട്ടിക്കോളാം എന്ന് ഒരാൾ മുത്തബല് ആയിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവളെ ഏൽപ്പിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉമ്മാക്ക് ഉചരത്തിൽ മിശ്രി നൽകേണ്ടതില്ല എന്നർത്ഥം ഓക്കെ ഏതായാലും ഒക്കെ മുത്തബല്യൻ ഇപ്പോൾ പറഞ്ഞ ഈ മുത്തബല്യാണെ പോലെ തന്നെയാണ് റാലിൻ ബിമാ റാളിൻ ബി ധൂനി മാറലയത് അവിടെ ബി ധോനി എന്ന് ചേർത്തി കൊടുക്കണം അതായത് ആ ഉപ്പ ആ ഉമ്മ തൃപ്തിപ്പെട്ടത് േക്കാൾ കുറവ് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാളും ഇവിടെ മുത്തബല്യാണെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ആ ഉമ്മ ആവശ്യപ്പെടുന്നത് പത്തായിരം രൂപയാണ് എന്നാൽ മറ്റൊരാൾ വന്നിട്ട് എനിക്ക് അയ്യായിരം രൂപ തന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അയാ ആ സ്ത്രീക്ക് എന്തിനേൽപ്പിക്കാം ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ അയ്യായിരം രൂപ നൽകിയാൽ മതി എന്നർത്ഥം ഓക്കെ ഏതായാലും അതോടുകൂടെ മുലയൂട്ടുന്നതിൻ്റെ ഒരു ഭാഗം കഴിയുന്നു ഇനി അടുത്തത് അഹ്കാമിൽ ഹലാനത്തി ഫിബയാൻ ഹവാനത്തിൽ ഓക്കെ ഒന്ന് നോക്കുക ഹെളാനത്തെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പോറ്റുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒരു കുഞ്ഞിനെ പോറ്റുന്ന ഹക്കുമുകൾ പറയുന്നതാണ് വ നഫക്കത്തിൽ മമലൂക്കെ അടിമയുടെ നഫക്കത്തിനെ കുറിച്ചും പറയുന്ന ഫസലാണ് ഇനി അടുത്തതുള്ളത് ഒന്ന് നോക്കുക വൽ ഔലാബിൽ ഹലാനത്തെ ഒരു കുഞ്ഞിനെ പോറ്റാൻ ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത് ഹലാനത്ത് എന്ന് പറഞ്ഞാൽ വഹിയ തർബിയത്തുമല്ല എസ്തോ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊന്നും കഴിയാത്ത ഒരു കുഞ്ഞിനെ പോറ്റി വളർത്തലാണ് ഇല തമീസ് തമ്മീസ് എത്തുന്നത് വരെ വകതിരി രെ അതിനെക്കുറിച്ചാണ് ഹളാനത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ ഹലാനത്ത് കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ളത് ഉമ്മൻ ഉമ്മയാണ് ലം തത് സി ആഹറ മറ്റൊരു ഭർത്താവുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടാത്ത ഉമ്മയാണ് എന്നർത്ഥം അതായത് ആ ഉപ്പയും ഉമ്മയും കൂടി ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിന് മൊലിയൂട്ടാൻ ഏറ്റവും ബന്ധപ്പെട്ടത് ഈ ഉമ്മ തന്നെയാണ് ആ ഉമ്മ മറ്റൊരു ഭർത്താവുമായിട്ട് വിവാഹം കഴിക്കാത്ത കാലത്തോളം പിന്നീട് ആ ഉമ്മ കഴിഞ്ഞാൽ പിന്നീട് അവനെ ഊട്ടാനുള്ള അവനെ പോറ്റി വളർത്താനുള്ള ഏറ്റവും ബന്ധപ്പെട്ട ആൾ ഫ ഉമ്മ ഹാ തുഹ പിന്നീട് സ്വന്തം ഉമ്മയുടെ ഉമ്മമാരാണ് വ ഇൻ ഇനാലത്ത് അവർ എത്രത്തോളം ഉയർന്നാലും ശരി അതായത് ഉമ്മയുടെ ഉമ്മ ഉമ്മയുടെ ഉമ്മയുടെ ഉമ്മ അങ്ങനെ എത്രയായാലും ശരി എന്നർത്ഥം ഫ അബുൻ പിന്നീട് ഉമ്മമാരൊക്കെ കഴിഞ്ഞാൽ പിന്നീട് ഉപ്പയാണ് ആ കുഞ്ഞിനെ പോറ്റി വളർത്താൻ ഏറ്റവും ബന്ധപ്പെട്ടത് ഫ ഉമ്മ പിന്നീട് ആ ഉപ്പയുടെ ഉമ്മമാരാണ് ഫഹ്തുൻ പിന്നീട് ആ കുഞ്ഞിൻ്റെ സ്വന്തം സഹോദരിയാണ് ഫഹാലത്തുൻ പിന്നീട് ആ കുഞ്ഞിൻ്റെ മാതൃ സഹോദരിയാണ് ഫ ബിന്ദു പിന്നീട് ആ കുഞ്ഞിൻ്റെ സഹോദരിയുടെ മകളാണ് ഫ ബിന്ദു അഹിൻ പിന്നീട് സഹോദരൻ്റെ മകളാണ് ഫ അമ്മത്തുൻ പിന്നീട് പിതൃ സഹോദരിയാണ് എന്നർത്ഥം ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ഹലാനത്തിനുള്ള ഓർഡർ പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് വൽ വൽമുമയ്യീസു ഏതായാലും തമ്മീസു വരെ അവനെ ഹലാനത്ത് ചെയ്യണം പോറ്റി വളർത്തണമെന്ന് നമ്മൾ പറഞ്ഞു വൽ വൽമുമയീസു ഇനി ഭഗതിരിവ് എത്തിയിട്ടുള്ള ഒരു കുഞ്ഞ് ഇനി തറക്കാബുവാഹുമിനിൻ നിക്കാഹി അവൻ്റെ ഉപ്പയും ഉമ്മയും നിക്കാഹിൽ നിന്നും വേർപിരിയുകയാണ് എങ്കിൽ അവർ ഡൈവോഴ്സ് ആവുകയാണ് എങ്കിൽ താന ഇന്ദ അവരിൽ നിന്നും ആരെയാണോ ഈ കുഞ്ഞ് തിരഞ്ഞെടുക്കുന്നത് അവരുടെ അടുത്തായിരിക്കണം ഇവൻ എന്നർത്ഥം അതായത് അവൻ്റെ ഇവൻ ഉപ്പയാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഉപ്പയുടെ അടുത്താണ് ഇവൻ നിൽക്കേണ്ടത് ഉമ്മയാണ് എങ്കിൽ ഉമ്മയുടെ അടുത്താണ് എന്നർത്ഥം ഓക്കെ ഏതായാലും ആ കുഞ്ഞ് തിരഞ്ഞെടുക്കുന്നത് ഉപ്പയെയാണ് എങ്കിൽ അതാണ് ഞടുത്തത് പറയുന്നത് വലി അബിൻ ഉഖ്തിറ ഓക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ഉപ്പാക്ക് ജായിസാണ് മൻഉൽ ഉൻസ സ്ത്രീയെ തടയാവുന്നതാണ് ലൽ ലരി പുരുഷനെ തടയാൻ പാടില്ല സിയാറത്തുൽ ഉമ്മ ഉമ്മയെ സന്ദർശിക്കുന്നതിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു ആൺ ആൺകുട്ടി തമ്മീസത്തലോട് കൂടെ അവരുടെ ഉപ്പയും ഉമ്മയും വേർപിരിഞ്ഞു ആ ആൺകുട്ടി തിരഞ്ഞെടുത്തത് ആരെയായിരുന്നു ഉപ്പയുടെ കൂടെ ജീവിക്കാനായിരുന്നുവെങ്കിൽ ആ ഉപ്പെന്ത് ചെയ്യാൻ പാടില്ല ആ ആൺകുട്ടിയെ സ്വന്തം ഉമ്മയെ സിയാറത്ത് ചെയ്യുന്നതിൽ നിന്നും തടയാൻ പാടില്ല പക്ഷേ പെൺകുട്ടിയാണെങ്കിൽ തടയാവുന്നതാണ് എന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് വലാത്തുമൽ ഉമ്മു ആൻഡ് സിയാറത്ത് ഹിമ അലൽ ആദത്തി സാധാരണഗതിയിൽ ആ ഉമ്മ ആ മക്കളെ ആണായാലും പെണ്ണായാലും ാലും അവരുടെ സിയാറത്ത് ചെയ്യാൻ വന്നാൽ ആ വിഷയത്തിൽ ഉമ്മ തടയപ്പെടാനും പാടില്ല ഉപ്പ അവരെ കാണാനുള്ള സൗകര്യം ആ ഉമ്മക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ് ഓക്കെ ഇനി അടുത്തത് വൽ ഉപ്പയുടെ അടുത്താണെങ്കിലും ശരി അവർക്ക് രോഗം വന്നാൽ അതിനെ ശുശ്രൂഷിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് ഉമ്മയാണ് ഇന്ദിയ ഈ ഉപ്പയുടെ അടുത്ത് വെച്ചു തന്നെ അവൾ അവരെ ശുശ്രൂഷിക്കാൻ ഈ ഉപ്പക്ക് തൃപ്തിയാണ് എങ്കിൽ ഇനി ഉപ്പാക്കത് തൃപ്തിയില്ല ആ ഉമ്മ സ്വന്തം വീട്ടിലേക്ക് വരാൻ തന്നെ ആ ഉപ്പാക്ക് താല്പര്യമില്ല എങ്കിൽ ഫൈന്ത അപ്പോൾ ആ ഉമ്മയുടെ അടുത്തേക്ക് അയച്ചു അവൾ ശുശ്രൂഷിക്കേണ്ടത് എന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് വൈൻ ഇഖ്താർഹാറു ഇനി പുരുഷനായിട്ടുള്ള ഒരു മകൻ തിരഞ്ഞെടുക്കുന്നത് ഉമ്മയെയാണ് എങ്കിൽ ഫൈന്ദഹ ലീലൻ അങ്ങനെയെങ്കിൽ രാത്രി സമയത്ത് ആ മകൻ നിൽക്കേണ്ടത് ആ ഉമ്മയുടെ അടുത്താണ് വൈന്ദഹൂനഹാറൻ എന്നാൽ പകൽ സമയത്ത് ഉപ്പയുടെ അടുത്താണ് നിൽക്കേണ്ടത് കാരണം ഈ ദുന്യവിയായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പണം സമ്പാദിക്കേണ്ടത് എന്നിത്യാദി വിഷയങ്ങളൊക്കെ അവനെ പഠിപ്പിക്കാൻ ഉപ്പയുടെ അടുത്ത് അവൻ പകൽ സമയത്ത് നിൽക്കണമെന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് അവിഹ്താറത് ഹൻസ ഇനി ഒരു പെൺകുട്ടി ുട്ടി തിരഞ്ഞെടുക്കുന്നത് സ്വന്തം ഉമ്മയെയാണെങ്കിൽ ഫൈന്തഹ അബദൻ അപ്പോൾ രാത്രിയായാലും പകലായാലും ആ പെൺകുട്ടി നിൽക്കേണ്ടത് ആ ഉമ്മയുടെ അടുത്താണ് കാരണം അവളെ സംബന്ധിച്ചിടത്തോളം ദുണ്യവിയായിട്ടുള്ള കെസ്പ് കാര്യങ്ങൾക്കൊന്നും ഉപ്പയുടെ സഹായം വേണമെന്നില്ല കാരണം അവൾ ജോലി ചെയ്യേണ്ടവളല്ല എന്നർത്ഥം ഏതായാലും അത്തരത്തിലുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ വയസൂറു അൽ അബു അലൽ ആദത്തെ സാധാരണഗതിയിൽ ആദത്തനുസരിച്ച് ഉപ്പാക്ക അവളെയും സന്ദർശിക്കാവുന്നതാണ് അവളെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്ന് ആ ഉപ്പ് ആവശ്യപ്പെടാൻ പാടില്ല മറിച്ച് അവന് വേണമെങ്കിൽ ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഉമ്മയുടെ വീട്ടിലേക്ക് പോകാവുന്നതാണ് എന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് സുമഇല്ലം യഹ്തർ വാഹിദ ഇനി ആ കുഞ്ഞ് മുമയീസായിട്ടുള്ള കുഞ്ഞ് ഉമ്മയെയോ ഉപ്പയെയോ തെരഞ്ഞെടുത്തിട്ടില്ല എങ്കിൽ ഔല അപ്പോൾ അവനെ പൂട്ടി വളർത്താൻ പിന്നീട് അവനോടൊപ്പം സഹവസിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ളത് ഉമ്മയാണ് നമുക്കറിയാം ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമ്മിഞ്ഞപ്പാൽ അതായത് അവൻ കുടിക്കേണ്ട പാല് മുലപ്പാൽ രണ്ട് വർഷമാണ് പരിശുദ്ധ ഇസ്ലാം കണക്കാക്കിയിട്ടുള്ളത് ഓക്കെ ഏതായാലും വലീസലി അഹലഹിമ ഈ ഉപ്പാക്കോ ഉമ്മാക്കോ ജാ ഇസല്ല ഫത്തുമുൽനിൽ ഹരി ഓക്കെ മറ്റൊരാളുടെ സമ്മതമില്ലാതെ അതായത് ഉമ്മാക്ക് ഉപ്പയുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ ഉപ്പ ഉമ്മയുടെ സമ്മതമില്ലാതെ എന്തു ചെയ്യാൻ പാടില്ല ഒരു കുഞ്ഞിൻ്റെ ഫത്തുമ നിർവഹിക്കാൻ പാടില്ല രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഓക്കെ ഫത്തുമ എന്ന് പറഞ്ഞാൽ മൂലം മുലക്കൂടി മാറ്റുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മറ്റൊരാളുടെ സമ്മതമില്ലാതെ രണ്ട് വർഷമാകുന്നതിന് മുമ്പ് എന്തു ചെയ്യാൻ പാടില്ല കുട്ടിയുടെ മുലക്കൂടി ഒഴിവാക്കാൻ പാടില്ല എന്നാൽ വലഹുമാ ഫോത്തുമു ഇല്ലം യൊലുർഹു ഓക്കെ രണ്ട് പേർക്കും എന്തു ചെയ്യാവുന്നതാണ് ഈ രണ്ട് വർഷമാകുന്നതിന് മുമ്പ് ആ കുഞ്ഞിൻ്റെ ഫത്ത് നിർവഹിക്കാവുന്നതാണ് ഇല്ലം യുളുർ അങ്ങനെയുള്ള ഫത്തമ് അതായത് മുലക്കൂടി മാറ്റുന്നത് ആ കുഞ്ഞിന് ബുദ്ധിമുട്ടായിട്ടില്ല എങ്കിൽ അതായത് രണ്ടു പേർക്കും തൃപ്തിയുണ്ടെങ്കിൽ എന്തു ചെയ്യാം മുലക്കൂടി മാറ്റും വലി ി രണ്ട് വർഷം പൂർത്തിയായതിന് ശേഷം രണ്ടാമതൊരാൾക്ക് വേണമെങ്കിലും നിർത്താവുന്നതാണ് മറ്റൊരാളുടെ സമ്മതത്തിന് കാത്തു നിൽക്കേണ്ടതില്ല എന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് വലഹുമ ഇനി റലാൻ്റെ വിഷയത്തിൽ കൂടുതലാക്കാനും രണ്ടു പേർക്കും ജായിസാണ് അതായത് അലൽ അലൽ ഹൗലൈനി രണ്ട് വർഷത്തെക്കാളും കൂടുതൽ വേണമെങ്കിൽ ആ കുഞ്ഞിന് മുലയൂട്ടാവുന്നതാണ് ഹൈസുലാൽ റ അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത കാലത്തോളം എന്നാൽ ലാക്കിൻ അഫ്തൽ ഹന്നാത്തൊയ് റഹ്മഹുല്ല പറയുന്നത് അദ്ദേഹം പത്തുവ നൽകിയിട്ടുള്ളത് ബിഅു യുസന്നു അദ് ഇല്ല അലി ഹാജത്തിൻ ഇങ്ങനെ രണ്ട് വർഷത്തെക്കാളും കൂടുതൽ അങ്ങനെ മുലയൂട്ടുക എന്നുള്ള ഒഴിവാക്കുന്നതാണ് സുന്നത്ത് ഇല്ലാലും ഹാജത്തിന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ ഓക്കെ അതായത് ഒരു കുഞ്ഞിന് കൂടുതൽ മുലപ്പാൽ ലഭിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു അത്തരത്തിലുള്ള ഹാജത്ത് ഉണ്ട് എങ്കിൽ രണ്ട് വർഷത്തെക്കാളും കൂടുതൽ മുലയൂട്ടാം അല്ലെങ്കിൽ ആ സിയാദത്തിനെ ഒഴിവാക്കുന്നതാണ് സുന്നത്തെന്നാണ് ഹന്നാത്തു റഹ്മുള്ള ഫ നൽകിയിട്ടുള്ളത് എന്നർത്ഥം